ഒരേയൊരു വിശേഷണം മാത്രം, രാഷ്ട്രീയ നിരീക്ഷകൻ. താങ്കൾ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ബി ജെ പിയുടെ സഹയാത്രികൻ എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുകയും ചെയ്തു. സ്വപ്ന സുരേഷിനെ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ഒരിക്കലാണ് മാധ്യമത്തിന്റെ മീഡിയ വൺ ചാനൽ അവതരിപ്പിച്ചത് പരാതിക്കാരി എന്ന്. പ്രതി പരാതിക്കാരിയായി മാറുന്ന വിചിത്രമായ അനുഭവത്തിനാണ് കേരളം അന്ന് സാക്ഷ്യം വഹിച്ചത്. അദ്ദേഹം സംഘീയല്ല, സാമ്പത്തിക വിദഗ്ധനാണ് എന്ന് പറയുമ്പോൾ, ഷാബു പ്രസാദ് എന്ന ഒരു സംഘപരിവാർ അനുകൂലിയെ മലയാളം ചാനലുകൾ ആദ്യമൊക്കെ വിശേഷിപ്പിച്ചത് മാധ്യമ പ്രവർത്തകൻ എന്നാണ്. നമസ്കാരം. യഥാർത്ഥ ഐഡന്റിറ്റി ഒളിപ്പിച്ചു വെച്ച് മറ്റൊരു പേരിൽ ചില നേതാക്കളെയും അനുഭാവികളെയും അഭ്യുദയകാംക്ഷികളെയും ഒക്കെ അവതരിപ്പിക്കാൻ മലയാളത്തിലെ ചില ന്യൂസ് ചാനലുകൾക്കൊക്കെ ഭയങ്കര വ്യഗ്രതയാണത്രേ. രാഷ്ട്രീയ നിരീക്ഷകർ എന്നതാണ് അവർ കണ്ടുപിടിച്ച് ഇട്ടുകൊടുക്കുന്ന ഓമന പേര്. സംഘപരിവാർ അനുഭാവികളായവരും നാട്ടുകാർക്ക് അപരിചിതരായവരുമായ ആളുകളെയാണ് നിരീക്ഷകരായി അവതരിപ്പിക്കുക എന്നാണ് എതിരാളികൾ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ കുറേ നിരീക്ഷിച്ച് നിരീക്ഷിച്ച് കുറേ കാലം കഴിയുമ്പോൾ നാട്ടുകാർക്കിടയിൽ ഇവർക്കൊരു സ്വീകാര്യത കിട്ടും, ജനം തിരിച്ചറിയും. അങ്ങനെ ചെയ്യുമ്പോൾ നേരെ പ്ലേറ്റ് മാറ്റി ചവിട്ടും, പുതിയൊരാളെ കണ്ടെത്തും. എന്നാലും ചിലരുടെയൊന്നും ഐഡൻറ്റിറ്റി ആര് പറഞ്ഞാലും ചാനലുകൾ മാറ്റാൻ പോണില്ല. പലരും ചർച്ച ചെയ്ത് ചെയ്ത് സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തപ്പെട്ട് ഇമാതിരി നിരീക്ഷകർക്ക് ക്ഷാമമായി തുടങ്ങിയോ എന്തോ. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു പുതിയ നിരീക്ഷകനെ ഏഷ്യാനെറ്റ് ന്യൂസ് അവതരിപ്പിച്ചു. യുവരാജ് ഗോകുൽ എന്നാണ് പേര്. സ്വാഭാവികമായും ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുക എന്നതാണല്ലോ ജോലി. പക്ഷേ നിരീക്ഷകൻ എന്ന വിശേഷണം വെച്ച് വേണം ആളെ അവതരിപ്പിക്കാൻ. അങ്ങനെ ചാനലിൽ അവതരിപ്പിക്കപ്പെട്ടു നല്ല അസൽ കൊള്ളാവുന്ന നിരീക്ഷകൻ. പറയുമ്പോൾ പിന്നെ പറയണല്ലോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അബ്ജോദ് വർഗീസ് നല്ല ഭാഷയിൽ പറഞ്ഞു, ബി ജെ പി സഹയാത്രികൻ കൂടിയായ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന്. ഈ വിഷയത്തിൽ വിശകലനങ്ങളുമായി നമുക്കൊപ്പം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് അബിൻ വർക്കി, ഒപ്പം ബി ജെ പി സഹയാത്രികൻ കൂടിയ രാഷ്ട്രീയ നിരീക്ഷകൻ യുവരാജ് ഗോകുൽ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും കേൾക്കൂലല്ലോ, അതുകൊണ്ട് ഫുൾ ടൈം എഴുതി കാണിക്കുന്നത് കണ്ട രസമാണ്. ഒരേയൊരു വിശേഷണം മാത്രം, രാഷ്ട്രീയ നിരീക്ഷകൻ. ഇനി ആരാണ് ഈ നിരീക്ഷകൻ? ഒളിപ്പിച്ചു വയ്ക്കാൻ പോലും കഴിയാത്ത വിധം സംഘപരിവാർ അനുഭാവമുള്ളയാൾ, സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നയാൾ. അതുകൊണ്ട് അയാളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അയാൾ ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെ സംസ്ഥാന കൺവീനർ, നിലപാടുകൾ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ തന്നെ നിരന്തരം പ്രഖ്യാപിക്കുന്നയാൾ. ഫേസ്ബുക്ക് പേജിൽ നിറയെ ഹിന്ദുമത സംഭാഷണങ്ങളും ഇതര മതവിശേഷണങ്ങളും മോദി സ്തുതികളും ഒക്കെ കാണാം. എന്തിന്, ഗാസയിൽ വ്യോമാക്രമണത്തിൽ ജനം മരിക്കുമ്പോൾ ഷെയ്വ് ഗാസ എന്ന ആഹ്ലാദ പോസ്റ്റ് ഇടുന്ന ഒരു സംഘപരിവാറുകാരനെ തന്നെ കാണാം. അതുകൊണ്ട് ഇതൊന്നും യുവരാജിൻ്റെ കുറ്റമല്ല, യുവരാജിനെ രാഷ്ട്രീയ നിരീക്ഷകനായി അവതരിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരുടെ ബുദ്ധി മഹാത്മ്യമാണ്. അവർ ആ പേരിട്ട് ഏതു വലതുപക്ഷ ദാർശനികനെയും അവതരിപ്പിക്കുമത്രേ. സമീപകാലത്ത് ഷാബു പ്രസാദ് എന്ന ഒരു സംഘപരിവാർ അനുകൂലിയെ മലയാളം ചാനലുകൾ ആദ്യമൊക്കെ വിശേഷിപ്പിച്ചത് മാധ്യമ പ്രവർത്തകൻ എന്നാണ്. ആ വിശേഷണം ചേർത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും മാതൃഭൂമിയുടെയും ഒക്കെ ചർച്ചകളിൽ നിരന്തരം അദ്ദേഹം വന്നു തുടങ്ങുകയും ചെയ്തു. ക്രമേണ തനിസ്വരൂപം നിലപാടുകളിൽ ഭാഷയിൽ ഒക്കെ ഷാബു പ്രസാദ് പുറത്തെടുത്തു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ വേറെ വഴിയില്ല, അപ്പോൾ വലതുപക്ഷ നിരീക്ഷകനായി, പിന്നെ ബി ജെ പി അനുഭാവിയായി, ഇപ്പോൾ ബി ജെ പി എന്ന് തന്നെ വിശേഷിപ്പിക്കാനും തുടങ്ങി. ശ്രീജിത്ത് പണിക്കരാണ് ഇക്കാര്യത്തിൽ വലിയ പേരുണ്ടാക്കിയ ആൾ. ഗംഭീര ചർച്ച ചെയ്യുന്ന ഒരാളാണ്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സ്ഥിരം രാഷ്ട്രീയ നിരീക്ഷകൻ. മറ്റ് ചില മാധ്യമങ്ങളിൽ എത്തിയപ്പോൾ വലതു നിരീക്ഷകനായി അവതരിപ്പിക്കപ്പെട്ടു. ഒരിക്കൽ കൈരളി ന്യൂസിൽ ജോൺ ബിട്ടാസ് ബി ജെ പി അനുഭാവി എന്ന പേര് വെച്ച് കൊടുത്തു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അത് വലിയ തർക്കത്തിനും പിന്നീട് വാഗ്വാദത്തിനും ഇടയാക്കി. താങ്കൾ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ബി ജെ പിയുടെ സഹയാത്രികൻ എന്ന് പറഞ്ഞ് പിടിച്ചിടുകയും ചെയ്തു. നമ്മൾ തമ്മിൽ ഒരു ഡസനിലേറെ ചർച്ചകളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. മുമ്പ് ഒരിക്കലും താങ്കൾ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു വിശേഷണമാണത്. എന്തുകൊണ്ടാണ് താങ്കൾ അത് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അപ്പൊ അതേ രീതിയിൽ തന്നെ ഞാനും തിരിച്ചു പ്രതികരിക്കുകയാണ് എങ്കിൽ കാര്യങ്ങളിലേക്ക് പോരാം. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും ഞാൻ അതിനകത്ത് താങ്കളെ പ്രത്യേകിച്ച് ഒരു ബി ജെ പി സഹയാത്രി എന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മോശപ്പെട്ട ഒരു സംശയമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ ഇന്ന് താങ്കളൊരു ബി ജെ പിയുടെ ഒരു ഫിലോസഫിയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബജറ്റിനെ താങ്കൾ അതിനുവേണ്ടി ബാറ്റ് ചെയ്യുന്നുള്ളൊരു അർത്ഥത്തിൽ മാത്രമാണ്. ഇനി അത് പിൻവലിക്കണമെന്നുണ്ട് ഞാൻ പിൻവലിക്കാം. നമ്മളൊരു ഡെമോക്രാറ്റിക് ആയിട്ടൊരു ആംബിയൻസിൽ നമ്മൾ ജീവിക്കുന്നത്, അതൊരു മോശപ്പെട്ട ഭാഗമാണെങ്കിൽ ഞാൻ പിൻവലിച്ചേക്കാം.
അല്ല അത് മോശപ്പെട്ടതെന്നല്ല, നമുക്ക് ചേരാത്തത് ഉപയോഗിക്കുന്നു. ഇപ്പൊ ഞാൻ, താങ്കൾ ഒരു സി പി എം അനുഭാവിയാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഞാൻ അതിന്റെ ഒരു ചോയ്സാണ്, ആ ചോയ്സിൽ ഞാൻ റിഗ്രറ്റും ചെയ്തിട്ടില്ല. നമ്മൾ ചർച്ചയ്ക്ക് ചർച്ചയിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അവസരം കൊടുത്തുള്ള ഒരു ചർച്ചയാണ് മുമ്പോട്ട് പോകുന്നത്. ഇനി ശ്രീജിത്തിന് അത് സംബന്ധിച്ചുള്ള ഞാൻ നൽകിയിട്ടുള്ള വിശേഷണത്തിന് എന്തെങ്കിലും അപാകത ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തൽക്കാലം മാറ്റി വെക്കും, നമ്മൾ ചർച്ചയിലേക്ക് വരാം. ബാക്കിയുള്ളത് നമുക്ക് തീർക്കാം പിന്നീട്. ഞാൻ നൽകിയ വിശേഷം താങ്കൾക്ക് ഗുണകരമല്ല, താങ്കൾക്കത് സ്വീകാര്യമല്ല എങ്കിൽ അത് വിട്ടേക്ക്. ഇനി ഞാനിപ്പോൾ രേഖയിൽ ഞാനിപ്പോൾ എഴുതി ഇപ്പോൾ സ്റ്റാമ്പ് പേപ്പറിൽ എൻ്റെ ഒപ്പിട്ട് തരണോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ അത്? വേണ്ട, എന്നോടുള്ള ആരോപണത്തിന് ഞാൻ തിരിച്ചും അതേപോലെ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, താങ്കളൊരു ആരോപണമല്ല, താങ്കൾ വസ്തുതയെ വെച്ചത്. ഞാൻ വസ്തുതയെ ഞാൻ സ്വാഗതം ചെയ്യുന്നല്ലോ. ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ താങ്കൾ എന്തോ വലിയൊരു ആരോപണം ഉന്നയിച്ചു എന്നുപോലെ. ഒരു ആരോപണമല്ല, ഞാൻ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും രാഷ്ട്രീയമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു മനുഷ്യന്മാരുടെ പട്ടികയിൽ ഞാനും ഉണ്ട്. പക്ഷേങ്കിൽ എന്റെ ചർച്ചയിൽ എന്റെ വ്യക്തിഗതമായ രാഷ്ട്രീയങ്ങൾ മാത്രം ചേർക്കണോ എന്നുള്ളത് വേറെ കാര്യം. രാഷ്ട്രീയം ഉണ്ടായിട്ട് രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞ് കവട ചർച്ചകൾ നടത്തുന്നവരുടെ പട്ടികയിൽ എന്നെ പെടുത്തണ്ട ശ്രീജിത്തെ. തീർച്ചയായും, അതുകൊണ്ട് അങ്ങനെയുള്ള അവതാരകരെ താങ്കൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അവതാരകരുടെ പട്ടിക വരുന്നില്ല, ആർജവത്തോടെ തലയുയർത്തിക്കൊണ്ട് തന്നെ പറയുന്നത്. ഇനി ശ്രീജിത്തിന് ഞാൻ നൽകിയിട്ടുള്ള വിശേഷത്തിൽ ശ്രീജിത്തിന് പരാതി ഉണ്ട്, അത് വിശേഷം ഡിലീറ്റ് ചെയ്തരുത്. ഇതോടെ ഇത്തരം വിശേഷണങ്ങൾ നൽകുന്ന ചാനലുകളിൽ അദ്ദേഹത്തെ കാണാതെയായി. ഇപ്പോൾ നിരീക്ഷകൻ എന്ന വിശേഷണം നൽകാൻ തയ്യാറുള്ള ചാനലുകൾ മാത്രമേ കാണുന്നുള്ളൂ. ജനം, ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങിയ ചാനലുകളിൽ അദ്ദേഹത്തെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിനു പിന്നാലെ വേറൊരാളുണ്ട്, രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ വലതുപക്ഷ നിരീക്ഷകൻ എന്നൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം ആദ്യമൊക്കെ നിരീക്ഷകനാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മീഡിയ വൺ ഉൾപ്പെടെ തികച്ചും വ്യത്യസ്തമായൊരു വിശേഷണം അടുത്ത കാലത്ത് നൽകി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായ ദിലീപിനു വേണ്ടി രംഗത്തെത്തുമ്പോൾ ദിലീപ് അനുകൂലി എന്നും മറ്റ് സാമൂഹ്യവിരുദ്ധ വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിലുള്ളവർക്ക് വേണ്ടി വാദിക്കാനെത്തുമ്പോൾ വലതുപക്ഷ നിരീക്ഷകൻ എന്നും വിശേഷിപ്പിക്കാൻ തുടങ്ങി. രാഹുൽ ഈശ്വറിന്റെ പേരിന്റെ മേലിൽ ദിലീപ് അനുകൂലി എഴുതുകയും ആശാ മാഡം ദിലീപ് വിരോധി ആവാതിരിക്കുകയും ദിലീപ് വിരോധി എന്ന് അവരുടെ പേരിന് മേലിൽ എഴുതാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എഡിറ്റോറിയൽ പൊസിഷൻ എന്ന് മനസ്സിലാകും. ഇതേപോലെ കോടതി എടുക്കുന്ന നിലപാടുകളിൽ നിന്ന് നമുക്ക് കോടതിയുടെ പോസ്റ്റർ എന്താണെന്ന് മനസ്സിലാകും. ദിലീപ് അനുകൂലി അല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അല്ല, ആശാ മാഡം ദിലീപ് അല്ലല്ല അല്ലല്ല, ഞാൻ നീതിയെ അനുകൂലിക്കുന്ന വ്യക്തിയാണ്. എന്നെ നിരീക്ഷകനോ എന്ത് വേണമെങ്കിലും മറുപടി സാമൂഹ്യ നിരീക്ഷണം എന്ന് പറഞ്ഞൂടെ ഒരു സെക്കൻഡ്. പക്ഷെ അത് പറയാത്തതിന്റെ കാര്യം ദിലീപ് അനുകൂലികളൊക്കെ എന്തോ മോശമാണെന്നും ദിലീപിനെ എതിർ നിൽക്കുന്നവർ നിഷ്പക്ഷതയുടെ മുഖം മൂടി വെച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ലെജിറ്റിമസി കൊടുക്കുകയും ചെയ്യുകയാണ്. സ്മൃതി അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. ജനം ടി വിയിൽ ഇതുപോലെ മുമ്പൊരിക്കൽ നിരീക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ടിരുത്തിയ ആളെ മറ്റൊരു അതിഥി ഹാഫിസ് ചോദ്യം ചെയ്തു. ഒടുക്കം നിരീക്ഷകൻ പോയി ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് അതിഥിയെ കൊണ്ട് പറയിച്ചു കളഞ്ഞു ഹാഫിസ്. നല്ല നല്ല മനോഹരമായ പേരുകളുണ്ട്. ഞാൻ ആ ഒരു പേരൊക്കെ ആകുമ്പം ഞാനും വിചാരിച്ച അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഗുരുമൂർത്തി എന്നും എന്തോ പണിക്കരെന്നും ഒക്കെ എന്നപോലെ ഡോക്ടർ കൃഷ്ണകുമാറിനെ അവതരിപ്പിച്ച് അദ്ദേഹം സംഘീയല്ല സാമ്പത്തിക വിദഗ്ധനാണ് എന്ന് പറയുമ്പോൾ അത് പച്ചവെള്ളം തൊടാതെ അല്ലെങ്കിൽ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഞാൻ ഒരു മന്ദബുദ്ധിയല്ല. നിങ്ങൾ ഇട്ടുകൊണ്ട് ഓട്ടം അടക്കരുത്. ഞാൻ ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള മനുഷ്യനാണ്. എവിടെ ഞാൻ പറയാൻ തയ്യാറാണ്. നിരീക്ഷകർ പോട്ടെ, കള്ളക്കടത്ത് കേസ് പ്രതികളെ പോലും ഇങ്ങനെ അവതരിപ്പിക്കാൻ തുടങ്ങിയാൽ ഈ മലയാള നാട്ടിലെ പ്രേക്ഷകർ എന്തു ചെയ്യും? ഭീകരവാദ ബന്ധമുള്ള സ്വർണക്കള്ളക്കടത്ത് കേസിൽ NIA അന്വേഷണത്തിൽ കുറ്റപത്രത്തിൽ പ്രതിയായി കണ്ടുപിടിക്കപ്പെട്ടയാൾ, ആ ആളെ പരാതിക്കാരി എന്നാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ചില ചാനലുകൾ. ആ പാതകവും ചെയ്തു കളയുന്നു എന്നർത്ഥം. സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ
കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ഒരിക്കലാണ് മാധ്യമത്തിൻ്റെ മീഡിയ വൺ ചാനൽ അവതരിപ്പിച്ചത് പരാതിക്കാരി എന്ന്. കഴിഞ്ഞ ദിവസം ഇക്കാര്യം CPM നേതാവ് എം സ്വരാജ് തന്നെ പൊതുവേദിയിൽ ഉന്നയിച്ചു. കള്ളക്കടത്തുകാരിയുടെ ഉപാധികൾക്ക് മുൻപിൽ മാധ്യമ പ്രവർത്തനത്തെ കീഴടക്കിയ കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ അവരുടെ നിബന്ധനകളും നിർദ്ദേശങ്ങളും ശിരസാവഹിച്ച് അവരെ അലോസരപ്പെടുത്തുന്ന ഒരു വാക്കുപോലും തിരിച്ചു ചോദിക്കാതെ അവർ പറയുന്ന ഭീമാബദ്ധങ്ങൾ, സ്ഥിരബുദ്ധിയെ വെല്ലുവിളിക്കുന്ന പരിഹാസ്യമായ ആരോപണങ്ങൾ ഒക്കെയും തൊണ്ട തൊടാതെ വിഴുങ്ങുകയും വിഴുങ്ങാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അതിനിടയിൽ തട്ടിപ്പുകാരിയായ പ്രതിയെ ഒരു ചാനൽ പരാതിക്കാരി എന്ന് വിശേഷിപ്പിച്ചതിനും കേരളം സാക്ഷിയായി. പ്രതി പരാതിക്കാരിയായി മാറുന്ന വിചിത്രമായ അനുഭവത്തിനാണ് കേരളം അന്ന് സാക്ഷ്യം വഹിച്ചത്. ഏത് പ്രതിയെയും പരാതിക്കാരിയാക്കി മാറ്റാൻ LDF സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും തെറിവിളിച്ചാൽ മാത്രം മതി എന്ന ആധുനിക പാഠവും ആ മാധ്യമം പകർന്നു നൽകി. ഇനി ഗോവിന്ദച്ചാമി മുതലുള്ളവരെ ഭാവിയിൽ എന്തൊക്കെ വിശേഷണങ്ങളാവോ ചാനലുകൾ കൊടുത്തു നൽകുക. മാധ്യമങ്ങളുടെ നല്ല കാലം അപ്പോഴും ഉണ്ടാകട്ടെ എന്ന് മാത്രം വിചാരിക്കാം. തലപെരുക്കാതെ നന്ദി, നമസ്കാരം.